ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നൈനൂസ് കുട്ടി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒറട്ടിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഒരു കപ്പ് തേങ്ങ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ പെരിഞ്ചീരകം ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇതൊന്ന് ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഒരു ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം തേങ്ങാക്കൂട്ടെല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിതിലേക്ക് അര സ്പൂൺ മഞ്ഞപ്പൊടിയും അര സ്പൂൺ ഗരം മസാലയും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു വലിയ തക്കാളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം ഇത് നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച വറുത്ത തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുട്ടയെ രണ്ടായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വറുത്തരച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണിത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതാണ് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായി നൈനോസ് കുട്ടി ഫാമിലി സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യേണ്ടതാണ് താങ്ക്